ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചായൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ എല്ലാവരോടും ഒരു ലൈക്ക് അടിക്കണം എന്ന് പറഞ്ഞു, എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ വന്നത് ഒരു കാര്യം പറയാനായിട്ടാണ്. ഞങ്ങള് കഴിഞ്ഞ ദിവസം മിനിങ്ങ രണ്ടു ദിവസം മുന്നേ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു വിവാദമായിട്ട് വന്നായിരുന്നു. അതായത് ഗിഫ്റ്റ് അയച്ച ആള് പേയ്മെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിലെന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ വിളിച്ച് ഗിഫ്റ്റ് അയച്ച ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്തു വിളിച്ചു, വീഡിയോ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചു, അതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ വ്യക്തി ഒരു ഓർഡറാണ് ചെയ്തത്, പക്ഷേ അത് അബദ്ധം പറ്റി അത് രണ്ട് ഓർഡറായിട്ട് പോയി. അങ്ങനെയാണ് ആ ഗിഫ്റ്റ് രണ്ടെണ്ണമായിട്ട് വന്നത്. അതുകൊണ്ട് അത് നമുക്കത് സാധനം കൈ കിട്ടിയപ്പോൾ തന്നെ അത് മനസ്സിലായിരുന്നു. ആ വീഡിയോ ഇട്ടത് തന്നെ ആ വ്യക്തി നമ്മളെ കോണ്ടാക്ട് ചെയ്യും എന്ന്, കാരണം നമുക്ക് അറിയില്ലായിരുന്നു ആരായിട്ടൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ആ വ്യക്തി നമ്മൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഫോണ് വർക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കോള് വരുന്നുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വിളിക്കാൻ സാധ്യതയുണ്ടെന്ന്, കാരണം വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തായാലും വിളിക്കാതിരിക്കുകയല്ലെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ വിളിച്ചിട്ട് നമുക്ക് കോള് എടുക്കാനായിട്ട് പറ്റിയില്ല, ഫോൺ സ്റ്റക്കായിട്ട് നിന്നുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇന്നലെ ഞങ്ങൾ ആ ഫോൺ പോയി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തത്. ആ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചു, ആ ഒരു ചേച്ചി അങ്ങനൊരു സാധനം അയച്ചു തന്നിട്ട് അവർക്കൊരു വിഷമം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, നമ്മളെ വിളിച്ച് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇന്നലെ ഞങ്ങൾ ആ ഒരു വീഡിയോ ഫോൺ പോയി എന്ന് പറഞ്ഞ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നു, അയ്യോ നിങ്ങൾ ഫോൺ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് അന്നേരം നിങ്ങൾക്ക് ഫോൺ ആരെങ്കിലും മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അതിൻ്റെ താഴേക്ക്, ഒരുപാടില്ല കുറച്ചെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ചില ആളുകളെങ്കിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അതെ, അത്യാവശ്യത്തിനുള്ളൊരു ഫോൺ എന്തായാലും കയ്യിലുണ്ട്. അതിലേക്ക് സിമ്മ് മാറ്റി ഇടുകയും ചെയ്തു. മറ്റേ ഫോൺ നിന്ന് ഏതായാലും ഞങ്ങളിപ്പോൾ കട്ടപ്പന പോകുന്നുണ്ട്, പോകുമ്പോൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഷോറൂമിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചേച്ചി വിളിച്ചു, ആ ചേച്ചി വിളിച്ചിട്ട് ചേച്ചി ആദ്യം വിളിച്ചിട്ട് പറഞ്ഞത് സോറിയാ പറഞ്ഞത്, അബദ്ധം പറ്റിയതാണ്. അപ്പോ ഡബിൾ ആയി പോയതാണ്, ചേച്ചി അറിഞ്ഞില്ല. അപ്പോൾ പേയ്മെന്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയി, പാവം. ഒരുപാട് വിഷമിച്ച് കുറേ മെസ്സേജ് ഇട്ടു. അതിനെല്ലാ ശേഷമാണ് ഇന്നലെ വിളിച്ചിട്ട് ലാസ്റ്റ് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് ചേച്ചിയെ വിഷമിക്കേണ്ട, ഒരു വിഷമവും വേണ്ട. അപ്പൊ ചേച്ചി പറഞ്ഞു നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ, എന്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ചേച്ചി കുറേ നോക്കി, പക്ഷെ ആ നമ്പറിൽ അത് വർക്കാകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നമ്പർ എത്രയും പെട്ടെന്ന് ഇട്ടതാ, എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഞാൻ പറഞ്ഞു ചേച്ചി അത് ഗൂഗിൾ പേ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അത് ഒരാവശ്യമില്ല, ഞങ്ങൾക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ. അബദ്ധം പറ്റിയത് ആർക്കായാലും ഒരു അബദ്ധം പറ്റുക, അത് ഒരു വിഷമവും വിചാരിക്കേണ്ട, ഒരു സങ്കടവും വിചാരിക്കേണ്ട. ആ മനസ്സിന് ഒരുപാട് നന്ദി പറയുന്നത്, കാരണം അത്ര ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയല്ല മമ്മിക്ക് വേണ്ടിയാ, മമ്മീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മമ്മിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗിഫ്റ്റ് ആ ചേച്ചി അയച്ചത്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ആ വന്ന വീഡിയോ ചെയ്ത് നമ്മൾ അറിയാതെ ഇട്ടതാണ്, നമുക്ക് അറിയത്തില്ല ആരാണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി പിന്നെ ആരെങ്കിലും നമ്മളെ പറ്റിക്കുവാണോ നമുക്ക് അറിയത്തില്ല. അതെ, അപ്പൊ നമ്മള് അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു പറ്റിക്കില്ല, ഇനി ഉണ്ടാവാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ വീഡിയോ ചെയ്ത്. പിന്നെ ആ വീഡിയോ കൊണ്ട് ആ ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സോറി കേട്ടോ, കാരണം ചേച്ചിയോട് ഞങ്ങൾ സംസാരിച്ചതാണ്. അപ്പൊ ഞങ്ങൾ ആ വീഡിയോയിൽ തന്നെ അത് പറയുകയാണ്. പിന്നെ അത് ചേച്ചി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ചേച്ചി വിളിച്ചില്ല. ചേച്ചി എന്തോ തിരക്കിലാണ്, എവിടെ കൊണ്ട് ബാംഗ്ലൂർ എവിടെ കൊണ്ട് പോവുകയാണ്, ബിസിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ചേച്ചി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് കേട്ടോ. അതുപോലെ തന്നെ സാരി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മമ്മീന്റെ മനസ്സറിഞ്ഞു തന്ന സാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം മമ്മിക്ക് വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് ഇഷ്ടം. അതെ അതെ അതെ, അപ്പം അങ്ങനത്തെ തന്നെ സാരിയാണ് തന്നത് തന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഇനി സാരി ബ്ലൗസ് ഒക്കെ തയ്ക്കാനുണ്ട്, അതൊക്കെ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇടുമ്പോ നമ്മുടെ കമന്റ് പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയിലൊക്കെ കാണാനായിരിക്കും. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി. മറ്റേ സാരിയുടെ കാര്യം വേണം, മറ്റേ സാരി ഒന്നെങ്കിൽ ഞാനോ അല്ലെങ്കിൽ അവളോ ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഡ്രസ് ഒന്നും എടുക്കാനായിട്ട് അല്ലെ, പാവങ്ങൾ ആരെങ്കിലും വരും അല്ലെ, അവർക്ക് ആർക്കെങ്കിലും കൊടുത്ത് എന്തായാലും അത് ഓർത്ത് വിഷമിക്കണ്ട. അപ്പൊ എന്തായാലും ഒരുപാട് 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 നന്ദി ചേച്ചി, വീണ്ടും കേട്ടോ, വീണ്ടും വീണ്ടും താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ ബൈ.